നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് നുറുക്ക് ഗോതമ്പും വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് ചെയ്യുന്ന നല്ലൊരു ഉപ്പുമാവായത് നമുക്കിത് ഏത് സമയത്തും കഴിക്കാൻ പറ്റും ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് നുറുക്ക് ഗോതമ്പ് എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഗോതമ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം നമുക്ക് മാർക്കറ്റിൽ പല രീതിയിൽ കിട്ടും വലുത് ചെറുത് അതുപോലെ കളറിൽ വ്യത്യാസമുള്ള രീതിയിലൊക്കെ കിട്ടും അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പാണ് എടുത്തിന് ഇതൊരു നല്ല ക്വാളിറ്റി ആയിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന വിധത്തിലുള്ള ഗോതമ്പാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെടുത്ത് ഈ ഗോതമ്പ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഗോതമ്പ് ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 8 മിനിറ്റ് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം കൈവിടാണ്ട് തന്നെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും അതുപോലെ നമ്മൾ ഗോതമ്പ് നല്ല രീതിയിൽ വറുത്തെടുത്ത് കഴിഞ്ഞാലാണ് ഉപ്പുമാവ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നല്ല ഉതിർന്ന് ഒട്ടിപ്പിടിക്കാത്ത വിധത്തിൽ കിട്ടൂരു ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ വറുത്തിട്ടില്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് പശ പോലെ ഉണ്ടാവത് അപ്പോൾ ഇത് നല്ല രീതിയിൽ വറുത്തതിന് ശേഷം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഏകദേശം ഒരു 5-6 പ്രാവശ്യം കഴുകിയതിന് ശേഷം നമ്മൾക്കിത് ഒരു 1 മണിക്കൂർ കുതിർത്ത് വെക്കാം ഇങ്ങനെ 1 മണിക്കൂർ കുതിർത്ത് വെക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിവിടെ 1 മണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട് ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട് അതിനുശേഷം നമ്മൾക്കിതിലെ വെള്ളം ഫുള്ളായിട്ട് കളയാം ഇതൊന്ന് കഴുകിയിട്ട് അങ്ങനെ തന്നെ വെള്ളം കളഞ്ഞിട്ട് എടുത്താൽ മതി പിഴിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് നമ്മൾ അതേപോലെ തന്നെ വെള്ളം കളഞ്ഞെടുക്കില്ല അതുപോലെ ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ റവയിൽ നന്നായിട്ട് തന്നെ വെള്ളം കുടിച്ച് നിൽക്കുന്നുണ്ടാവും അതുപോലെ റവ നല്ല രീതിയിൽ സോഫ്റ്റായി വന്നിട്ടുണ്ടാവും നമ്മൾക്കിത് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിവിടെ മാറ്റി വെക്കാം അടുത്തത് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി ചൂടാകാൻ വെച്ചിട്ടുണ്ട് കടായി നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണക്ക് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുകിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം 1 സ്പൂണ് കടലപ്പരിപ്പ് 1 സ്പൂൺ ഉഴുന്ന പരിപ്പ് അതുപോലെ തന്നെ കുറച്ച് കാഷ്നട്ട് അതിൻ്റെ ഒന്നിച്ച് 2-3 വറ്റൽമുളകും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾക്ക് എത്രയാണ് വേണ്ടത് ആ ഒരളവിൽ ചേർത്താൽ മതി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം നമ്മൾ ചേർത്ത് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയതിന് ശേഷമാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കേണ്ടത് അപ്പോൾ നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി 2 പച്ചമുളക് അതുപോലെ ഒരു വലിയ സവാള ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് മുറിച്ചിട്ട് അതും ചേർക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കണം കളർ മാറേണ്ട ആവശ്യമില്ല നല്ല സോഫ്റ്റായി കിട്ടുന്ന വിധത്തിൽ വഴറ്റിയെടുത്താൽ മതി അതിനുശേഷം ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഉപയോഗിക്കാം അല്ലേ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഒന്നും ചേർക്കേണ്ട സാധാരണ പോലെ ചെയ്യണമെങ്കിൽ അതുപോലെയും ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ബീൻസ് കോളിഫ്ലവർ അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് ചേർക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് പച്ചയായിട്ടുള്ള ഗ്രീൻ പീസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയം തന്നെ ഇതിലേക്ക് ആവശ്യമായ അളവിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മളിവിടെ 1 ഗ്ലാസ്സാണ് റവയെടുത്തിന് അതിന് 1.5 ഗ്ലാസ് അളവിലാണ് ഞാൻ വെള്ളം ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് സമയം നമ്മൾ കുതിർത്ത് വെച്ചിട്ടില്ലേ അതുകൊണ്ട് നന്നായിട്ട് വെള്ളമെല്ലാം കുടിച്ചിട്ടില്ലത് കൊണ്ടാണ് 1.5 ഗ്ലാസ് മാത്രം വെള്ളം ചേർക്കുന്നത് നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ്സിന് 3 ഗ്ലാസ് എല്ലാം വെള്ളം ചേർക്കണം അപ്പോൾ വെള്ളം ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് വെജിറ്റബിൾസ് ലൈറ്റായിട്ട് ഒന്ന് വെന്തതിന് ശേഷമാണ് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട് നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം അതുപോലെ നിങ്ങൾ കുറച്ച് പഞ്ചസാര ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ചേർക്കുന്നില്ല അതിനുശേഷം മാത്രമാണ് നമ്മളിവിടെ ഇതുപോലെ കുതിർത്ത് വെച്ച റവ ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തത് റവ ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമാണ് ഇത് മൂടി വെച്ചിട്ട് വേവിപ്പിക്കേണ്ടത് അപ്പോൾ ഇതുപോലെ മൂടി വെച്ചതിന് ശേഷം ഏകദേശം 20 മിനിറ്റ് ടൈം എടുക്കും ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ പക്ഷേ നമ്മൾ എടുക്കുന്ന റവയിൽ വ്യത്യാസം ഇല്ലാതിനനുസരിച്ച് ടൈമിൽ ചിലപ്പോൾ വ്യത്യാസം വരും അപ്പോൾ ഒരുപാട് വേവില്ല റവയാണ് എടുക്കുന്നെങ്കിൽ കുക്കറിൽ ചെയ്യുന്ന നല്ലത് ഏകദേശം 1-3 വിസിലിൽ റവ വെന്ത് കിട്ടും ആ ഒരു രീതിയിൽ ചെയ്താൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും അപ്പോൾ ഞാനിത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന റവ എടുത്തത് കൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് വീണ്ടും എടുത്ത് നന്നായി മിക്സ് ചെയ്ത് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ മൂടി വെക്കുന്നുണ്ട് ഏകദേശം 20 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് ഉപ്പുമാവ് നല്ല രീതിയിൽ വെന്ത് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്
അപ്പോൾ ഉപ്പുമാവ് റെഡിയായി. നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാം. പക്ഷേ ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ചേർത്ത് കഴിക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ തേങ്ങ നമുക്ക് എത്രയാണ് വേണ്ടത് ആ ഒരളവിൽ ചേർത്താൽ മതി. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയത് നമുക്ക് ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുന്ന അല്ലെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.